കിച്ചൺ സീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല വിശേഷങ്ങളാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൽപ്പായസമാണ്. സാധാരണ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ഉരുളിയിലൊക്കെ ഇട്ട് നമ്മൾ പാല് വറ്റിച്ച് 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 ഒരുപാട് എടുക്കണം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു കുക്കറിൽ എങ്ങനെ അതേ ടേസ്റ്റിൽ ഒരു പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് നമുക്ക് പാലടയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ പാലടയും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. സൂപ്പറാണോ? പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫുൾ ഫാറ്റ് പാല് 1.5 ലിറ്റർ, 1.5 കപ്പ് പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ്, പിന്നെ 1 ഏലക്ക. ഏലക്ക തികച്ചും ഓപ്ഷനിലാണ്. കാരണം ശരിക്കും നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ ഏലക്ക ഈ പാലടയ്ക്കും പാൽപ്പായസത്തിനും ഒന്നും ഏലക്കയില്ല. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് 1 ഏലക്ക ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കഴുകിയ അരി ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. നമ്മളൊരു വലിയ കുക്കർ തന്നെ എടുക്കണം. കാരണം ഈ പാല് തിളച്ച് ഒരുപാട് ചീറ്റി പോകാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വലിയ കുക്കർ തന്നെ എടുക്കണം. നമുക്കിതിലേക്ക് ഈ അളന്ന് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് അല്ലേ? ആ ഒരുമിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഭയങ്കര എളുപ്പമുള്ളൊരു മെത്തേഡാണ്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിരുന്നതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി വെന്തെടുത്ത് ടേസ്റ്റ് ആണെങ്കിൽ തേക്ക് ഭയങ്കര ടേസ്റ്റും. അത് തന്നെ. എല്ലാം നമുക്കൊന്ന് ഇടാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് തിളക്കണ്ട, ഒന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സായി ചൂടായി വരുമ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഷുഗറും അരിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂടി വെച്ച് അടച്ചു വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ആ വിസിലിടുന്ന ഭാഗത്തുകൂടി ആവി മുകളിലോട്ട് വരുമല്ലോ. ഈ ആവി ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് വിസിലിടാം. അപ്പോൾ ഇത് ആവി ഇതിലെ വന്നിട്ടുണ്ട്. നമുക്കിനിയും വെയിറ്റ് ഇടാം. ഒരു വിസിൽ വരട്ടെ. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും സിമ്മിലേക്ക് നമ്മൾ എത്ര മിനിറ്റ് ഇടണം? 20 മിനിറ്റ്. നമ്മൾ വിസിൽ ഊതി 20 മിനിറ്റ് സിമ്മിൽ വിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തനിയെ ഇതിൻ്റെ എയർ മുഴുവൻ പോട്ടെ. അതുവരെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അത് അരമണിക്കൂർ തുറക്കാണ്ട് വെക്കണം അല്ലേ? ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മൾ നമ്മുടെ കുക്കർ തുറന്നു. ഇപ്പം നല്ല രുചികരമായ പായസം റെഡിയാണ്. നോക്കിയേ എന്തൊരു പിങ്ക് കളറാണെന്നതിന്. നല്ല പിങ്ക് കളറിലുള്ള നല്ല സൂപ്പർ പായസം. ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെറുതെ അടുപ്പത്തൊന്നും പറ്റിക്കാനുള്ള കഷ്ടപ്പാടൊന്നുമില്ല. കുക്കറിൽ വളരെ എളുപ്പത്തിൽ പാൽപ്പായസം റെഡി. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതാവട്ടെ പായസം.